ജോൺഷസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ മുറ്റത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതെന്ന് ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പൂർത്തിയായിട്ടില്ല എങ്കിലും ഞാൻ പ്ലാന്റ്സുകളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റൗട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അവിടെ വീണ്ടും പ്ലാന്റുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നിറയെ പ്ലാന്റുകളൊന്നും വയ്ക്കാതെ കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പുറത്ത് വെച്ചിരുന്ന പ്ലാന്റുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഒരു ഗാർഡൻ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. റോസൊക്കെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റോസെല്ലാം ഒരേ നിരയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കിച്ചണിൽ നമുക്ക് ചെയ്ത് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ അതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വെള്ളയപ്പമാണ്. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അതൊന്ന് ഉണ്ടാക്കിയെടുത്തൊന്ന് കഴിച്ചതിന് ശേഷം വേണം പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് കഴിച്ചു. ഇപ്പം തലേ ദിവസം കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ടിന്നിലിട്ട് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഇത് ഇങ്ങനെയൊരു ടിന്നാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്കൊരു നാല് പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ള ഒരു പിന്നെ പാത്രത്തിലാണെങ്കിൽ നമുക്ക് എല്ലാ സാധനവും അര കിലോ വെച്ച് എല്ലാ കള്ളികളിലും അത് നമുക്കിട്ട് വയ്ക്കാവുന്നതാണ്. വളരെ ഈസിയാണ്, സ്റ്റോറേജ് സ്പേസ് വളരെ കുറച്ച് മതി. അപ്പം ജസ്റ്റ് ചോറ് ഒന്ന് റൈസ് കുക്കറിലേക്ക് വെച്ചു, പിന്നെ കുറച്ച് തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ അടുക്കളയിലൊന്ന് ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി മെയിൻ ക്ലീനിങ് എന്ന് പറയുന്നത് സീറ്റൗട്ടിലെ പ്ലാന്റ്സുകൾ എടുത്ത് മാറ്റുക, അവിടെ വൃത്തിയാക്കുക, അവിടെ പ്ലാന്റ്സുകൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതാ പുറത്തേക്ക് പോവാം. അപ്പോൾ സീറ്റൗട്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ നിറയെ ചെടികളൊക്കെ വെച്ചിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റുകളൊക്കെ എടുത്ത് ഞാനിതാ പുറത്തേക്ക് വെച്ചു. ഇനിയിപ്പോൾ സീറ്റൗട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ലോഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഞാൻ കഴുകിയെടുക്കുകയാണ്. ഒരു പ്രാവശ്യമല്ല, നിങ്ങളിത് കാണുന്നത് പോലെയല്ല, ഒരുപാട് ടൈം എടുത്തിട്ടാണിത് ക്ലീൻ ചെയ്തത്. അപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം ഇത് ലോഷൻ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്തത്. കാരണം സിമെൻറ്റിൻ്റെ പൊടിയും മണ്ണും ഒക്കെ ആയിട്ട് ആകെ വൃത്തികേടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒന്ന് തുടച്ചും കൂടി എടുക്കുകയാണ്. അപ്പോൾ പോട്ടിൻ്റെ അടിയിൽ വെക്കുന്ന ട്രേകളൊക്കെ ഞാനൊന്ന് കഴുകി തുടച്ച് ഒന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ, ഒരുപാട് പ്ലാന്റ്സുകളൊന്നും അറേഞ്ച് ചെയ്യുന്നില്ല സീറ്റൗട്ടിൽ പ്രാവശ്യം, വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഇപ്പോൾ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓരോ തൂണുകളുടെയും ചുവട്ടിൽ കുറച്ച് പ്ലാന്റുകൾ മാത്രം അറേഞ്ച് ചെയ്യാമെന്ന് കാണാൻ കരുതുന്നത്. പിന്നീട് പ്ലാന്റുകൾ ഒരുപാട് മാറ്റാനുണ്ട്. അപ്പോൾ അത് പോട്ടി മിക്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ട പ്ലാന്റുകളാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ എല്ലാം ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ സമയത്തിനനുസരിച്ച് അതൊക്കെ ഒന്ന് മാറ്റി എടുക്കണമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഈ ഒരു തുണീൻ്റെ ചുവട്ടിലും രണ്ട് മൂന്ന് പ്ലാന്റുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാമ്പുണ്ടായിരുന്നു, അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു, അത് പുറത്ത് വെറുതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതും എടുത്ത് ഞാൻ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻഡോർ പീസ് ലില്ലി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറയൊക്കെ ആയിട്ട് ചെറിയ പോട്ടുകളിലാണ് ഇപ്പോൾ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പോട്ടുകളിലെ പ്ലാന്റുകളൊക്കെ നമുക്ക് മാറ്റാനുള്ളതാണ്. പുതിയ പോട്ട് മിക്സ് വെച്ച് കുറച്ചും കൂടെ വലിയ പോട്ടിലേക്ക് ഈ പ്ലാന്റുകളൊക്കെ മാറ്റാനുള്ളതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വെക്കേണ്ടത് കൊണ്ട് ഇവിടെ വെക്കുന്നു. വെയിൽ അധികം അടിക്കാൻ പറ്റാത്ത പ്ലാന്റുകളാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സീറ്റൗട്ടിൽ വെച്ച പ്ലാന്റുകളുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രം വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ മുഴുവനായിട്ടും വൃത്തിയാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ ഏരിയ നമുക്ക് വൃത്തിയാക്കാനും അതുപോലെ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനലിൽ അധികവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഗാർഡൻ ക്രാഫ്റ്റ്, ഗാർഡൻ ഐഡിയാസ്, ഗാർഡനിങ് അങ്ങനെ പ്ലാന്റ് സെറ്റിങ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വ്ളോഗുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സമയം ഏകദേശം ഇതാ 11:30 അടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം കേട്ടോ. ആരും നമ്മളോട് ഭക്ഷണം കഴിക്കുമോ നമ്മുടെ ഹെൽത്ത് നോക്കുമോ എന്നൊന്നും അത്ര നിർബന്ധിച്ച് ആരും പറയാറില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.